സംസ്ഥാനത്ത് 59 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 480 പേർക്കാണ് ഒമിക്രോൺ. സംസ്ഥാനത്ത് നിന്ന് 13,468 പേർക്ക് കോവിഡ്. മാള ഗുരുതിപ്പാലയിലും പരിസര പ്രദേശങ്ങളിലും പുഴുശല്യം രൂക്ഷമാകുന്നു. ഇതുമൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. പുഴുശല്യം രൂക്ഷമായിരിക്കുന്നത് പഴുക്കരയിലെ തേമാനി, മൂഴിക്കക്കടവ് ഭാഗങ്ങളിലെ വീടുകളിൽ. മാളക്കടവ് പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ ഒരുങ്ങുന്നു. മാസ്റ്റർ പ്ലാൻ ഉടൻ തയ്യാറാക്കുമെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 59 പേർ കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ആകെ 480 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് 332 പേരും ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് ആകെ 90 പേരും എത്തിയിട്ടുണ്ട്. 52 പേർക്കാണ് ആകെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ആലപ്പുഴ 12, തൃശൂർ 10, പത്തനംതിട്ട 8, എറണാകുളം 7, കൊല്ലം 6, മലപ്പുറം 6, കോഴിക്കോട് 5, പാലക്കാട് 2, കാസർഗോഡ് 2, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. 42 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 5 പേർ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നതാണ്. 9 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഒമിക്രോൺ ബാധിച്ചത്. കൊല്ലം 3, ആലപ്പുഴ 6 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവർ. തൃശൂരിലെത്തിയ 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. ആലപ്പുഴ UAE 5, തുർക്കി 1, തൃശൂർ UAE 4, ഖത്തർ 3, പത്തനംതിട്ട UAE 3, USA 2, സൗദി അറേബ്യ 1, ഖത്തർ 1, ഖസാക്കിസ്ഥാൻ 1, എറണാകുളം UAE 5, ഉക്രൈൻ 1, ജർമ്മനി 1, കൊല്ലം UAE 2, ഖത്തർ 1, മലപ്പുറം UAE 5, ഖത്തർ 1, കോഴിക്കോട് UAE 5, പാലക്കാട് UAE 1, ഇസ്രായേൽ 1, കാസർഗോഡ് UAE 2, കണ്ണൂർ UAE 1 എന്നിങ്ങനെയാണ് വന്നവർ. ഇതോടെ സംസ്ഥാനത്ത് ആകെ 480 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 332 പേരും ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് 90 പേരും എത്തിയിട്ടുണ്ട്. 52 പേർക്കാണ് ആകെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 6 പേരാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. സംസ്ഥാനത്ത് നിന്ന് 13,468 പേർക്ക് കോവിഡ്. ആകെ മരണം 50,369. രോഗമുക്തി 3,252. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 157,292 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കേരളത്തിൽ 13,468 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 3,404, എറണാകുളം 2,394, കോഴിക്കോട് 1,274, തൃശൂർ 1,067, കോട്ടയം 913, കണ്ണൂർ 683, കൊല്ലം 678, മലപ്പുറം 589, ആലപ്പുഴ 586, പത്തനംതിട്ട 581, പാലക്കാട് 553, ഇടുക്കി 316, വയനാട് 244, കാസർഗോഡ് 186 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,796 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 21 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 96 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 50,369. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 2,50,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 27% വർധനവാണ് ഉണ്ടായത്. നിലവിൽ രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ 11,17,531. ഇന്നലെ 247,417 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 84,825 പേർ രോഗമുക്തി നേടി. പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.11%. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,488. രാജ്യത്ത് കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് നടക്കും. വൈകിട്ട് 4:30 യോഗം. വീഡിയോ കോൺഫറൻസിംഗ് വഴി ചേരുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തും. കോവിഡിന്റെ ഡെൽറ്റ വകഭേദത്തിന് പുറമെ പുതിയ വകഭേദമായ ഒമിക്രോണും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചത്. ഈ വർഷം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ആദ്യ യോഗമാണിത്. രാജ്യവ്യാപകമായി വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല.
അതേസമയം ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് പ്രതിരോധിക്കുക ലക്ഷ്യമിട്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയേക്കും. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകിയേക്കും. ന്യൂസ് ഡെസ്ക്, മാള വിഷൻ. മാള ഗുരുതിപ്പാലയിലെ പരിസര പ്രദേശങ്ങളിൽ പുഴുശല്യം രൂക്ഷമാകുന്നു. ഇതുമൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. പഴുക്കരയിലെ തേമാലി മൂഴിക്കക്കടവ് ഭാഗങ്ങളിലെ വീടുകളിലാണ് പുഴുശല്യം രൂക്ഷമായിരിക്കുന്നത്. കണ്ടേപാടത്ത് നിന്നും കയറി വരുന്ന പുഴുക്കൾ വീടുകളിലെ ഭക്ഷണത്തിലും മറ്റും വന്നു വീഴുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നു. മാത്രമല്ല കുടുംബങ്ങളിലുള്ളവർക്ക് ചൊറിച്ചിൽ അനുബന്ധ രോഗങ്ങളും പിടിപെടുന്നു. പുഴുവിനെ തുരത്താൻ ജനങ്ങൾ പരമാവധി മരുന്നടിച്ച് പ്രതിരോധിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. കാടുകുറ്റി, മാള എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി ആയതിനാൽ രണ്ട് പഞ്ചായത്തുകളിലെ അധികാരികളും പ്രശ്നം കണ്ടില്ലെന്ന് നടിച്ചിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ജനജീവിതത്തിന് ഭീഷണിയായി നിലകൊള്ളുന്ന പുഴുശല്യത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനായി ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മാള.